ഒരു ബാലകൃഷ്ണന്റെ വീടറിയാം. വീട്ടുപേര് ഒരു തോക്കല്ല നിന്നാക്കുന്നേ. ഓ, നമ്മൾ ഉടുമ്പ് പാലട്ടെ. അത് തെറ്റാല്ല, നേരെ പോയി കഴിഞ്ഞാല് അല്ലേ വേണ്ട. ഞാൻ വന്നവാ കേറി. നന്നായി, വേണ്ട വേണ്ട, വീടുകളുണ്ട. അതെയാ? നിങ്ങളെ പേരെന്തേനു? എന്റെ പേര് കൃഷ്ണൻ. ഞാനും ബാലനും പണ്ടുപോലെ ചങ്ങായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അക്കാണെന്നാണ് എന്റെ വീട്. ഇരുന്ന് എടുക്കൂലെ, എവിടുന്നല്ല ആള് വരുന്നു. ബാല, എന്തായി? സാർ, അതിന് പോയിന്റ് കുറച്ച് അടുത്തോട്ട് മാറിയിട്ടാണ്. എന്നാ പിന്നെ ഞാൻ നാളെ വരാം അല്ലേ? കുറച്ചും കൂടി പണിയെടുക്കൂ, അതുകൊണ്ടാ. ഇന്നലെ ആ കുടിമരത്തിന്റെ കേസില് മോന്റെ പേരുണ്ട് സ്റ്റേഷനില്. എന്തും നടന്നിട്ടാടാ ഓൺലി കളിക്കുന്നത്. എന്തെങ്കിലും ആക്കട്ടെ സാറേ. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, ഓനോട് വന്നിട്ട് പണി പഠിക്കാൻ പറയാടോ. പണി പഠിക്കും. ഞാൻ പോട്ടെ എന്നാലേ. ആ പിന്നെ നമ്മളെ ചന്ദ്രൻ സാറിന്റെ റിട്ടയർമെന്റാ. ഓ, പോയിട്ടൊരു കോഴി ബിരിയാണി കഴിച്ചിട്ട് വരാം. ആ, തോക്കിയാ നാളെ എത്തിച്ചേരാം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങോളം പോയില്ലേ വണ്ടി? ഓ, അങ്ങോളം പോകും, തൊട്ടടുത്തന്നെ. അതന്നെ ഞാനും പറഞ്ഞത്. നിങ്ങൾ നാളെ നേരിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആ, ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ഥലം നോക്കിയിട്ട് ടോക്കൺ തന്നേക്ക്. ആ, ഓക്കെ. ആ ആല നിങ്ങളായിട്ട് വിളിച്ചാൽ നല്ലേ. ഇല്ലേ, ഞാൻ പൊളിക്കും. ഇനിയിപ്പോൾ നാളെ സ്ഥലം നോക്കാൻ വേണ്ടി ആൾ വരുന്നുണ്ട്. അന്നേരം കയറി കണാഗുണ വർത്തനം പറയാൻ നിൽക്കണ്ട കേട്ടാ. ആ നടക്കുള്ളൂ, നീ പോവാ. അത് നടക്കും, നടക്കുന്ന കാണണേ നിങ്ങൾക്ക്. അധികം പറഞ്ഞ ആലയാനങ്ങ് കത്തിക്കും. കൈയെടുക്കടാ. അവിടെ ഇല്ലേ നമ്മോ? ഏ, ഇതാണ് വീട്. ഇതിന്റെ മുകളിൽ ആലയും. എഗോ, ബാലിന്റെ ഒറ്റ മോനാ, തലരിഞ്ഞു പോയി. നിങ്ങൾ വാ. വരട്ടാ, ഒരാള് വന്നിട്ടുണ്ടേ. ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ഒരു ഉണ്ണിയേശനെ അറിയാ, കുറച്ചാൾ മുമ്പ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചേ. ആ, നമ്മുടെ ഉണ്ണിയാസേ. ഓറന്നായിട്ട് അറിയാ. എന്നേനു? എൻ്റെ മാമനായിട്ട് വരും. മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഒരു തോക്ക് എന്നൊക്കെ തന്നിട്ടില്ലേ, ഓർമ്മയുണ്ടോ? തോക്കെന്നൊക്കെ തന്നിനു. അത് ഒരാഴ്ച കഴിഞ്ഞ മേടിച്ചോണ്ടെന്ന് ചെയ്യല്ലോ. അത് മിസ്സിംഗ് ആണ്. വീട്ടുകാരൊരു സംശയം പറഞ്ഞോണ്ട് വന്നെയാ. വേറെ ആരും കൊണ്ട് തോക്കാന്നാക്കുന്നേ? ഈ ഏരിയയിൽ ലഭിച്ചിട്ടുള്ളത് ഒന്ന് വാലാട്ടനാണ്. ഓ, അതെയല്ലേ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിട്ട് വന്നാ മതിയായിരുന്നു അല്ല വാലാട്ടാ? പിന്നല്ലാണ്ട്. എന്നാ ഞാൻ ഇറങ്ങാന്നാല്. ഓ, ഓറ മുഖത്തൊരു ടെൻഷൻ ഉണ്ട് വാലാട്ടാ. തോക്കല് ഞാൻ അന്നേ കൊടുത്തിനോടോ, നീ വാ. സംഗതി സത്യ. ഇന്നലെ രാവിലത്തെ ബസ്സിന് അജയ് നാട്ടിലെത്തിയിട്ടുണ്ട്. നീ എന്തിനാ ഗോ ആലോചിക്കുന്നേ? ഓനെന്തായാലും നാട്ടിലിറങ്ങാനുള്ള ചാൻസ് ഇല്ല.
എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. അതെന്ത് ചോദ്യം അവനായിട്ടാ? ഓന നമ്മളെ ചെയ്യേണ്ടത് ചെയ്യും, നമ്മൾ വേറെ ആരും അറിയിക്കണ്ട. നമ്മളത് അറിഞ്ഞാ മതി അല്ല രഘു? രഘു, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് വിട്. അജയൻ അന്നെന്തോ ഭാഗ്യത്തിന് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്, നിനക്ക് ഓർമ്മയില്ലടാ? കൊത്തുകൊണ്ടിന് ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയതാ. ഇന്നലെ വൈകുന്നേരം വീട്ടിലേക്ക് പോയത് നമ്മുടെ മറ്റേ ഇടവഴിയിലൂടെയാ. എന്നാ ആ ഏരിയയിലിട്ട് പിടിക്കണം നായിട്ടോ. നീ വൈകുന്നേരം റെഡിയേക്കോ, ഞാൻ ഹരിയാട്ടനോട് പറഞ്ഞിട്ട് സാധനം എല്ലാം എടുത്തു വെച്ചിരിക്കും. രഘു നീ വാ, പണിയുണ്ട്. ഏ മനോട്ടാ, ആ ചാവിയും കൊണ്ടാ. സുധി എന്ത് നാടാ? അത് പോയിനി കൃഷ്ണേട്ടാ, അത് കീരിയ മരപ്പട്ടിയാട്ടാ. എനിക്കൊന്ന് തിന്നിട്ട് മതിയായില്ലേ? അല്ല കൃഷ്ണേട്ടാ, ഇന്നലെ പിടിച്ച് കൂടുമ്പോ 5-6 കിലോ ഉണ്ടാവാ. ഇങ്ങനാടാ പറയുന്നേ, 15 കിലോ ഒരു കളിയുമില്ല. ആരല്ലേനോടോ? ഞാൻ ബാബു, ദിനേശൻ, പിന്നെ ആരേ സുധി? നമ്മളെ വിജയാട്ടെ. നിങ്ങളെ മിസ് ചെയ്ത് പോയി ബാലാട്ടാ. വിജയാണെന്നും പഴയ പോലെ കഴിയുന്നില്ല, പറഞ്ഞെന്നെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇന്നലെ രാത്രി വരുമ്പോ, ഓട്ടോന് വരുമ്പോ നല്ല മഴയായിരുന്നല്ലോ. ഓർ അന്നെ തന്നെ നോക്കി നിൽക്കുന്നു, പക്ഷെ അന്നെ തിരിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടില്ല. ആര് വിചാരണ? ആ ബാബുവിന്റെ കോമഡി നോക്ക്. ആ ഉടുമ്പിനെ കാണുന്നില്ല, ഉടുമ്പിനെ കാണുന്ന ടോർച്ച് അടിച്ചോണ്ട് നോക്കുമ്പോ ഓർ അതിന്റെ മുകളിലിരിക്കുന്നത്. എന്നാ ഞാൻ പോവാ. അല്ല ഇപ്പളേ പോണാ? ഇല്ല ഞാൻ വന്നിട്ടേ പോവും. സുധി നീ വരുന്ന? ഭയങ്കര കഴുത്ത് തന്നെയാപ്പാ. ഞാൻ പോട്ടെ പോലാട്ടാ. നീയും പോയിന്ന്? ആ ബാലട്ടാ, മോൻ ഇന്നലെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ രാജനാ? ആ എടാ, ഓൻ എന്ത് പണിയെ കാണിച്ചേ? ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ. എന്നുവെച്ചാ ഈ നാട്ടിലെ അവസ്ഥ എനിക്ക് അറിയാലോ. നീ ഒരു കാര്യം ചെയ്, ഓനോട് പുറത്തങ്ങനെ ഇറങ്ങണ്ടെന്ന് പറ. ഹലോ, ബസ് സ്റ്റോപ്പിൻ്റെ അടുക്കൽ നിന്ന് വിട്ടിട്ടുണ്ട്. ആ ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഇനി വിളിക്കണ്ട, ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഓക്കെ. നീ വീട്ടിലേക്ക് പോയിക്കോ, ബാക്കി ഞാൻ റെഡിയായിക്കോളാം. കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ സംഘർഷം. MNP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. മട്ടന്നൂരിനടുത്തുള്ള കുളപ്പയിൽ വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. 60 വയസ്സുള്ള കൃഷ്ണൻ എന്നയാളാണ് സംഭവസ്ഥലത്ത് മരിച്ചത്. തന്റെ മകനെ അക്രമി സംഘം വെട്ടുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിന് വെട്ടേൽക്കുകയായിരുന്നു. കൃഷ്ണന്റെ മകൻ അജയനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന വാർത്ത നവമാധ്യമങ്ങളിൽ ശക്തമാകുന്നു. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. നമ്മുടെ കൃഷ്ണാട്ടെ,
നമുക്ക് ആടം പേരിന്ന് പോണ്ടേ? നിങ്ങൾ ഇവിടുന്ന് മാറിക്കോട്ടാ, വെട്ടിയത് നമ്മളെ രഘുവെന്ന് കണ്ടവരുണ്ട്.